ചിക്കൻ കട്ട്ലറ്റാണ്. ഇതിന് ആവശ്യമായത് ഇതൊരു 300 ഗ്രാം ചിക്കനാണ്. ഇത് കുക്കറിലിട്ട് മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചതാണ്. ഇനി ഇത് നമുക്ക് ഇത് വേവിച്ച് ഇങ്ങനെ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇനി ഒരു ജാറിൽ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു 3 ചെറിയ ഉരുളക്കിഴങ്ങാണ്, അതും ഇതേ കണക്ക് പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്, ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഇതൊരു 2 മീഡിയം സൈസ് സവോളയാണ്, അത് ഇതേ കണക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇതൊരു 3 പച്ചമുളകാണ്, അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് എരിവ് അതനുസരിച്ച് എടുക്കുക. ഇതൊരു 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെയാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴങ്ങാൻ വേണ്ടിയുള്ള ഓയിലാണ് ഞാൻ ഒഴിച്ചത്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു പോയത്. കോക്കനട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് വാടി വന്നാൽ മതി. നമുക്ക് ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഇങ്ങനെ കുഞ്ഞായിട്ട് കുത്തി അരിഞ്ഞതാണ്. വെളുത്തുള്ളി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് ഒരു 3 റൗണ്ടായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എൻ്റെ കറിവേപ്പിലേ ഉള്ളൂ, നിങ്ങളുടെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കറിവേപ്പില ഉപയോഗിക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച മണം മാറുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് ചേർക്കാം. ചിക്കനിൽ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമ്മൾ ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. സവാളയിലൊന്നും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് നമുക്ക് അടിയിൽ പിടിക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കാം. ോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തോളൂ. ഉപ്പ് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇത് നോക്കിയിട്ടാണ് ചേർക്കാം. മഞ്ഞപ്പൊടി കളർന്ന് കുറച്ച്, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോട്ടെ. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഉരുട്ടി കട്ട്ലറ്റ് ആക്കി എടുക്കാം. ഈ മിക്സെല്ലാം കൂടെ ഞാൻ ഇതുപോലൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ചൂടോടൊന്ന് ചൂട് കുറച്ച് ചൂടിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഇവിടെ ബ്രെഡ് ക്രംസ് ഉണ്ട്, ഇത് റസ്ക് ചെയ്യാൻ പൊടിച്ചതാണ്. 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം എടുക്കാം. അത് കോൺഫ്ലവർ 1 ടീസ്പൂൺ കോൺഫ്ലവറായിട്ട് നല്ല കണക്ക് അടിച്ച് ഈ മുക്കി പൊരിക്കുമ്പോഴും കട്ട്ലറ്റ് പൊടിയാതിരിക്കും. ഇത് ഞാൻ മഞ്ഞയും കൂടെ എടുത്തിരിക്കുകയാണ്.
നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിത് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം ആ ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് എടുക്കാം, വലുതായിട്ട് വേണമെങ്കിൽ വലുതായിട്ട് എടുക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം കണക്കെടുക്കുക. ഞാനിപ്പോൾ ഒരു റൗണ്ടായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നന്നായിട്ട് റൗണ്ടാക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് എടുക്കാം, വലുതായിട്ട് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഇതേ കണക്ക് എല്ലാം ഇങ്ങനെ എടുത്തേക്കും. ചിക്കൻ്റെ ഇതേ മെത്തേഡ് തന്നെയാണ് ബീഫും ബീഫ് ഉണ്ടാക്കുന്നത്. മട്ടൺ കട്ടറ്റും ബീഫ് കട്ടറ്റൊക്കെ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇങ്ങനെ കണക്ക് ഇനങ്ങൾ ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഈ ഒരു സൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ചെറുതായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി വലുതായിട്ട് ചെയ്യാം, ഓവൽ ഷേപ്പിൽ ചെയ്യാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഈ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് നമുക്ക് വയ്ക്കാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേ കണക്ക് ബ്രെഡ് മുട്ടയിൽ ഇതെല്ലാം ബ്രെഡ് ക്രംസിൽ മുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് മുങ്ങാൻ വേണ്ടിയുള്ള ഓയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്, നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമാണേ. എന്നിട്ട് നമുക്കിതിനകത്ത് ഓരോ കട്ട്ലറ്റ് ഓരോന്ന് സ്പേസ് ഇട്ട് വേണം ഇടാൻ. ഒരുപാട് നിറഞ്ഞു നിൽക്കണ്ട, മൂന്ന് നാലെണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ഒരു ആറ് ഏഴെണ്ണം ഒന്നും ഇട്ട് കൊടുക്കരുത്. ഒരു മൂന്ന് നാലെണ്ണം ഇട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് ഓയിലാണ് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. നമുക്കിനി കോരിയെടുക്കാം. ഇത് രണ്ട് സൈഡും ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞു പോകരുത്. ഈ പരുവത്തിൽ വേണം എടുക്കാൻ. ഇതേ കണക്ക് വേണം എടുക്കാൻ. അതേപോലെ ബാക്കിയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ സെറ്റും കൂടെ നമുക്ക് കോരിയെടുക്കാം.
എടുത്തേ കണക്ക് ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ ചെയ്ത കട്ട്ലറ്റ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കഴിഞ്ഞു പോവാ ചിക്കൻ എല്ലാസ് കിച്ചൻ.